हलो गाइस वेलकम बैक टू माय चैनल स्टोन बेकर व्लॉग्स അങ്ങനെ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ ജീപ്പ് ടെസ്റ്റ് സീരീസിന്റെ ഇത് നമ്മൾ ജീപ്പിന്റെ ഡോർ അതേപോലെ സീറ്റ് ഈ രണ്ട് സാധനങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചിട്ട് വേണം നമ്മുടെ മെയിൻ വർക്ക്ഷോപ്പിലേക്ക് പോകാൻ അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിനായിട്ട് നമ്മൾ അടൂർ പഴകുള റൂട്ടിലോട്ടാണ് പോകുന്നത് ആ ഭാഗത്ത് ധാരാളം സെക്കൻഡ് സാധനങ്ങൾ കിട്ടുന്ന കട ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്ക് വലിയ എക്സ്പെൻസ് വരാത്ത രീതിയിൽ നമുക്ക് സീറ്റും ഡോറും ഒക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും ജീപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമാതിരി ഏത് വണ്ടിയുടെ സീറ്റ് വേണമെങ്കിലും ഇത് കോമ്പാക്റ്റബിൾ ആയിരിക്കും ലൈക്ക് ടാറ്റ ഇൻഡിക്ക ഫോർഡ് ഫിഗോ ഫോർഡ് ഐക്കൺ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഈ വണ്ടി സെറ്റ് ചെയ്യാവുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ നൂറിനാട് എന്ന സ്ഥലത്ത് കെ പി റോഡിൻ്റെ സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ആക്രിക്കടയാണ് ഇവിടെ നിന്നാണ് നമ്മൾ സീറ്റ് വാങ്ങിച്ചേക്കുന്നത് നമ്മൾ ഫോർഡ് ഐക്കണിൻ്റെ സീറ്റാണ് വാങ്ങിയിരിക്കുന്നത് ഫോർഡ് ഐക്കണിൻ്റെ അത്യാവശ്യം സെക്കൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ പോൾസറിയൊക്കെ ചെയ്ത സീറ്റാണ് നമുക്ക് ഇതിപ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബക്കറ്റ് സീറ്റ് പോലെ തന്നെ നമുക്ക് ജീപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സീറ്റ് നമുക്ക് കിട്ടി അടുത്തത് നമുക്ക് വേണ്ടത് ജീപ്പിൻ്റെ ഡോറാണ് അവിടെ നിന്ന് അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലമാണ് പഴകുളം പഴകുളത്ത് ഒരു ഷോപ്പാണിത് ഇവിടെ വലിയ വണ്ടി മുതൽ ചെറിയ വണ്ടി വരെ എല്ലാ ജീപ്പ് ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇങ്ങനെ പൊളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ അന്വേഷിച്ചു നമുക്ക് നല്ലൊരു ഡോറും ലഭിച്ചു കാണുന്നതാണ് നമ്മുടെ ഡോറ് അത്യാവശ്യം ലോക്ക് സിസ്റ്റം കാര്യങ്ങളും എല്ലാം ഉള്ള ഡോറാണ് എനിക്ക് കാണാം നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല കുഴപ്പമൊന്നും ഇല്ലാത്ത നമുക്ക് രണ്ട് നല്ല ഡോറ് കിട്ടി അങ്ങനെ നമ്മൾ നമ്മുടെ ഡോറും സീറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ വണ്ടി ഇത് പണിക്ക് കയറ്റാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഗാലക്സി കാർ വർക്ക്ഷോപ്പ് എന്നാണ് വേറെ അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ അങ്ങോട്ട് കയറ്റാം ഇത് ഓണർ ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഗാലക്സി മോട്ടോഴ്സ് നമ്മുടെ പത്തനംതിട്ട പുത്തൻപീടിക സന്തോഷത്തിൻ്റെ വരുന്നൊരു കെ ടി എം ഷോറൂമിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് വരുന്നൊരു വർക്ക്ഷോപ്പാണ് അത്യാവശ്യം നല്ലൊരു വർക്ക്ഷോപ്പാണെന്നാണ് കേട്ടത് നമുക്ക് നോക്കാം എന്തായാലും ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ പണിക്ക് കയറ്റുന്നതിന് മുമ്പുള്ള ഫുൾ വ്യൂ നിങ്ങൾക്ക് എല്ലാ സൈഡ് വ്യൂ എല്ലാം കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ പണിക്ക് കയറ്റാൻ പോവുകയാണ് അതിന് നമുക്ക് വർക്ക്ഷോപ്പിനകം ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വർക്ക്ഷോപ്പാണ് കണ്ടിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ് വണ്ടി ഒക്കെ അത്യാവശ്യം ഉണ്ട് അപ്പം നല്ല പണിയാണെന്നാണ് നമുക്ക് വിശ്വാസം ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പടുതയും സീറ്റും ബാക്ക് സീറ്റും എല്ലാം ഇളക്കി നമ്മുടെ പാച്ച് വർക്കിന് എന്തൊക്കെ വേണമെന്നെല്ലാം പാച്ച് ഇവിടെയൊക്കെ പാച്ച് വർക്കുണ്ട് ഇങ്ങനെയുള്ള സംഭവം എല്ലാം കാണാം വണ്ടിയുടെ മെയിൻ പാർട്സും ലൈറ്റും ഹെഡ്ലൈറ്റ് ടെയിൽ ലാമ്പ് ബാക്ക് സീറ്റ് എല്ലാം നമ്മൾ ഇളക്കി നമ്മൾ എവിടെയൊക്കെ പാച്ച് വർക്ക് ഉണ്ടെന്ന് ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇതിൻ്റെ ഓണറും ഓളിനോളുമായ നന്ദൻ ചേട്ടനോട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം ഇതിൻ്റെ പ്രാരംഭഘട്ടമായിരുന്നു ഇനി അത് എല്ലാം സീറ്റുകളും കാര്യങ്ങളും കഴിച്ചു വെച്ചതിന് ശേഷം ഇനി ചെറിയ ചെറിയ പാച്ച് വർക്കുകളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രണ്ടിൽ ഫോർഡ് ഐക്കണ്ട ബക്കറ്റ് സീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ അത് ക്ലാമ്പെല്ലാം സെറ്റ് ചെയ്തിട്ട് സീറ്റ് ഇവിടെ ഉണ്ട് ഇപ്പോൾ കറല്ലേ നമ്മുടെ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടേക്കുന്നതല്ലേ അപ്പോൾ പാച്ച് വർക്ക് എന്തെങ്കിലും ചെയ്തായിരുന്നോ അതിൻ്റെ അത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ആ അധികം പാച്ച് വർക്ക് വല്ലതും ഉണ്ടോ അതിൻ്റെ അത് ആ പൊതുവെ പാച്ച് വർക്ക് കുറവല്ലേ അതെ അതെ അപ്പോൾ ഗൈസ് പുള്ളി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഭാഗ്യത്തിന് അധികം പാച്ച് വർക്കില്ല അപ്പം ഇനി ഈ ഉള്ള പാച്ച് വർക്ക് ചെയ്ത് നമ്മൾ വണ്ടി പൊട്ടിയിട്ടിട്ട് ഡോർ വെച്ച് സീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട് അതായത് നമ്മുടെ ടയർ പുറകിലാക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പം ഈ ഇതെല്ലാം ഇനി പാർട്ട് പാർട്ടായിട്ട് വരും ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം വരും ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആർ ടി ഒയിലെ ടെസ്റ്റിന് കൊണ്ടുപോകാനും അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും എല്ലാം തുടർന്നുള്ള വീഡിയോയിൽ വരും അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ